എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് സ്വാഗതം. ജനറൽ അസിസ്റ്റന്റ് എന്ന ഈ കോഴ്സ് തിരഞ്ഞെടുത്തതിന് ആദ്യമേ തന്നെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഞാൻ ഡോക്ടർ സിജു കെ ഈപ്പൻ, ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുള്ളിങ്ങോം കണ്ണൂരിലെ വൊക്കേഷണൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. ഡെന്റൽ അസിസ്റ്റന്റ് എന്ന ഈ കോഴ്സ് ഈ വർഷമാണല്ലോ ആദ്യമായി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങളിൽ ഒരു അവബോധം ഉണ്ടാക്കുന്നതിനാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. വീഡിയോ എല്ലാവരും ശ്രദ്ധയോടെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് എന്ന കോഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണിത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ വർഷം മുതൽ VHSE എല്ലാ കോഴ്സുകളും ദേശീയ നൈപുണ്യ രജിസ്ട്രിയിൽ ഉൾപ്പെട്ടതാണ്. ഇത് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സാണ്. ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ കുട്ടി ദന്ത ഡോക്ടറെ ദന്ത ചികിത്സാ രംഗത്ത് അസിസ്റ്റ് ചെയ്യുന്ന ഡെന്റൽ അസിസ്റ്റന്റ് ആവാൻ ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ദന്ത ചികിത്സാ രംഗത്ത് ഒരു ഡെന്റൽ അസിസ്റ്റന്റിന് ഉള്ള പ്രാധാന്യം എന്താണ്, എന്തെല്ലാമാണ് ഒരു ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്വങ്ങൾ എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദന്തൽ ഡോക്ടറെയും ഡെന്റൽ രോഗിയെയും കൂട്ടിയിണക്കുന്ന ഒരു പ്രധാന കണ്ണിയാണ് ഡെന്റൽ അസിസ്റ്റന്റ്. ഒരു ഡെന്റൽ ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം സുഗമമായ പ്രവർത്തനത്തിനും രോഗികൾക്ക് മെച്ചപ്പെട്ടതും നിലവാരമുള്ളതുമായ ചികിത്സ ഉറപ്പാക്കുന്നതിനും ഒരു ഡെന്റൽ അസിസ്റ്റന്റിന്റെ സേവനം അത്യന്താപേക്ഷിതമാണ്. ഒരു ഡെന്റിസ്റ്റിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു ഡെന്റൽ അസിസ്റ്റന്റിന്റെ കർത്തവ്യങ്ങൾ കൃത്യതയും ലാളിത്യമാർന്നതുമാണ്. ഡെന്റൽ ക്ലിനിക്കുകളിൽ എത്തുന്ന രോഗികളുടെ ഭയവും ആശങ്കയും സംശയങ്ങളും ദൂരീകരിക്കുന്നതോടൊപ്പം അവർക്ക് ആത്മവിശ്വാസവും സംതൃപ്തിയും നൽകുന്നതിലൂടെ ഡെന്റൽ ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ദൃഢത കൈവരുന്നു. ചികിത്സയുടെ എല്ലാ മേഖലകളിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഡെന്റൽ അസിസ്റ്റന്റുകൾ നമ്മുടെ ആതുര സേവന രംഗത്തെ വിലമതിക്കാനാവാത്ത വ്യക്തിത്വങ്ങളാണ്. ദന്ത ചികിത്സാ മേഖലയിൽ ഡെന്റൽ അസിസ്റ്റന്റുമാരുടെ സ്തുത്യർഹമായ സേവനം എന്നും ഒരു അനിവാര്യതയാണ്. ഡെന്റൽ മേഖലയിൽ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ മേഖലയുടെ എല്ലാ വിഭാഗങ്ങളിലും പ്രാഗൽഭ്യം നേടുന്നതിലേക്കായി ലെക്ചർ ക്ലാസുകളും പ്രാക്ടിക്കലുകളും ഒത്തിണക്കിയാണ് ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക് സയൻസ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, ഡെന്റൽ സോഫ്റ്റ്വെയർ, ക്ലിനിക്കൽ സയൻസസ്, ക്ലിനിക്കൽ മാനേജ്മെന്റ് എന്നിവയാണ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ ഡെന്റൽ ഓഫീസുകൾ, സാമൂഹിക ആരോഗ്യ ക്ലിനിക്കുകൾ, ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ, ഡെന്റൽ ഇൻഷുറൻസ്, ഡെന്റൽ സപ്ലൈ സ്ഥാപനങ്ങൾ എന്നിവയിലാണ് ജോലി സാധ്യതയുള്ളത്. ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് പഠിക്കുന്നതിലൂടെ കുട്ടി ഡെന്റൽ അസിസ്റ്റന്റ് എന്ന ജോബ് റോളിൽ ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. ഇനി ആരാണ് ഡെന്റൽ അസിസ്റ്റന്റ് അഥവാ ഡെന്റൽ അസിസ്റ്റന്റിന്റെ ഉത്തരവാദിത്വങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒരു ദന്താശുപത്രിയിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ദന്ത ഡോക്ടറെ സഹായിക്കുന്നതാണ് പ്രധാന ഉത്തരവാദിത്വം. ആയതിനു വേണ്ടിയുള്ള എല്ലാ നൈപുണ്യങ്ങളും ഈ കോഴ്സ് വഴി കുട്ടി സ്വായത്തമാക്കുന്നു. ഡെന്റൽ ക്ലിനിക്കിന്റെ റിസപ്ഷൻ മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആകുന്നതിനും രോഗികളോട് നന്നായി പെരുമാറാനുമുള്ള പരിശീലനം ലഭിക്കുന്നു. ചികിത്സയ്ക്കായി ഡെന്റൽ ക്ലിനിക് ഒരുക്കുന്നതിനും രോഗിയെ ചികിത്സയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിക്കുകയും ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് ലഭിക്കുന്നു. ക്ലിനിക്കിന്റെയും ഉപകരണങ്ങളുടെയും അണുനശീകരണ പ്രക്രിയയെക്കുറിച്ച് ഗാഢമായ അവബോധം ഈ കോഴ്സ് ചെയ്യുന്നത് വഴി കുട്ടിക്ക് ലഭിക്കുന്നു. ദന്ത ചികിത്സയിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങൾ, പദാർത്ഥങ്ങൾ എന്നിവയെക്കുറിച്ചും അവ ചികിത്സയ്ക്ക് വേണ്ടി സജ്ജമാക്കുന്നതിനുമുള്ള നൈപുണ്യം നേടുന്നു. പല്ലിൻ്റെയും താടി എല്ലുകളുടെയും എക്സ്റേ എടുക്കുന്നതിന് വേണ്ട പ്രാവീണ്യം ശ്രദ്ധിക്കുന്നു. നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും അവ സൂക്ഷിക്കുന്നതിനും വേണ്ട വൈദഗ്ധ്യം ലഭിക്കുന്നു. ഡെന്റൽ അസിസ്റ്റന്റ് ഒരു റിലേഷൻസ് മാനേജർ കൂടിയാണ്. രോഗികളുമായും മറ്റും നിരന്തരമായി ഇടപെടുന്നതിന് വേണ്ട സോഫ്റ്റ് സ്കിൽസും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അവർ ഈ ട്രെയിനിങ്ങിലൂടെ ആർജിക്കുന്നു. രോഗികളിലും മറ്റും ശരിയായ ദന്ത അവബോധമുണ്ടാക്കുവാനും ഡെന്റൽ ക്യാമ്പുകളും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമുകളും നടത്തുവാനും ഈ കോഴ്സ് പഠിക്കുന്നത് വഴി പ്രാപ്തരാകുന്നു. വീഡിയോയുടെ ആദ്യത്തെ ഭാഗം എല്ലാവരും കണ്ടുവല്ലോ. ഡെന്റൽ അസിസ്റ്റന്റ് എന്ന ജോബ് റോളിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയായി കാണും എന്ന് വിചാരിക്കുന്നു.
ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ ഡെന്റൽ അസിസ്റ്റന്റ് എന്ന കോഴ്സിനെ കുറിച്ചുള്ള സിലബസും അതിന്റെ സാധ്യതകൾ എന്തെല്ലാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. സിലബസ്. ഈ കോഴ്സിന്റെ ദൈർഘ്യം 300 മണിക്കൂറാണ്. കോഴ്സിന്റെ സിലബസിൽ 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് എംപ്ലോയബിലിറ്റി സ്കിൽ, അതായത് കുട്ടിക്ക് ഒരു ജോലി നേടുവാനും അതിൽ വിജയിക്കുവാനുമായി അവൻ ആർജിക്കേണ്ട നൈപുണികളാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് വൊക്കേഷണൽ സ്കിൽ, ഡെന്റൽ അസിസ്റ്റന്റ് എന്ന ജോലി നിർവഹിക്കുവാൻ അവൻ അറിയേണ്ട നൈപുണികളാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. എംപ്ലോയബിലിറ്റി സ്കിൽ. സിലബസിലെ ഒന്നാമത്തെ ഘടകം എംപ്ലോയബിലിറ്റി സ്കില്ലാണെന്ന് സൂചിപ്പിച്ചുവല്ലോ. ഇതിൽ ശരിയായി ആശയവിനിമയം ചെയ്യാനും തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ശരിയായി നിറവേറ്റാനും വേണ്ടുന്ന ബേസിക് സ്കിൽസാണ് പഠിപ്പിക്കുന്നത്. കൂടാതെ കമ്പ്യൂട്ടറും മറ്റ് ഡിജിറ്റൽ ടെക്നോളജിയും ഉപയോഗിക്കുവാനുള്ള ട്രെയിനിങ്ങും നൽകുന്നു. വൊക്കേഷണൽ സ്കിൽ. സിലബസിൻ്റെ രണ്ടാമത്തെ ഘടകമായ വൊക്കേഷണൽ സ്കിൽ പഠിക്കുന്നതിലൂടെ കുട്ടിക്ക് ദന്തശാസ്ത്ര വിഭാഗത്തെയും ദന്തചികിത്സാരീതികളെയും കുറിച്ച് ആഴത്തിലുള്ള അവബോധം ലഭിക്കുന്നു. ഇനി ഈ കരിക്കുലത്തിൻ്റെ കമ്പോണൻസ് എന്തെല്ലാം എന്ന് നോക്കാം. പാഠ്യപദ്ധതിയിൽ തിയറി, പ്രാക്ടിക്കൽ, എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ, ഓൺ ദ ജോബ് ട്രെയിനിങ്, ഫീൽഡ് വിസിറ്റ് എന്നീ കമ്പോണൻസ് ആണ് ഉള്ളത്. തിയറിയും പ്രാക്ടിക്കലും സ്കൂളിൽ തന്നെ നടത്തുന്നു. എന്നാൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഫീൽഡ് വിസിറ്റും നടക്കുക ഡെന്റൽ ക്ലിനിക്കുകളിലും ഡെന്റൽ കോളേജുകളിലുമാണ്. കൂടാതെ ദന്താരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരുമായുള്ള ഇൻട്രാക്ഷനിലൂടെ കുട്ടിക്ക് ഇൻഡസ്ട്രി എക്സ്പോഷറും ലഭിക്കുന്നു. അസസ്മെൻറ്റ്. കുട്ടിക്ക് ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ ആർജിച്ച വിജ്ഞാനം ടെസ്റ്റ് ചെയ്യുന്നതിനായി പരമ്പരാഗത രീതിയിലുള്ള പരീക്ഷകളും നൈപുണ്യ വികസനം ടെസ്റ്റ് ചെയ്യാൻ സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റുകളും ചെയ്യുന്നു. ഈ കോഴ്സിൽ ചേരുന്നത് മുതൽ കുട്ടി ആർജിക്കുന്ന ഓരോ നൈപുണിയെയും കുട്ടി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയെയും സ്ഥിരമായി അനലൈസ് ചെയ്ത് അസസ് ചെയ്യുന്നു. ഇത് സാധ്യമാകുന്നത് പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്നിവയിലൂടെയാണ്. സർട്ടിഫിക്കേഷൻ. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ഹയർ സെക്കൻഡറിയുടെ സർട്ടിഫിക്കറ്റും NSQF അലൈൻഡ് ആയിട്ടുള്ള ഒരു സ്കിൽ സർട്ടിഫിക്കറ്റും ലഭ്യമാകുന്നു. കോഴ്സ് കഴിഞ്ഞാൽ എന്ത്? ഈ കോഴ്സ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇഷ്ടാനുസരണം ഉന്നത പഠനത്തിന് ചേരുകയോ നേരിട്ട് ജോലിക്ക് ചേരുകയോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉന്നത പഠന സാധ്യതകൾ എന്തെല്ലാം? ഈ കോഴ്സിന് ശേഷം ഡിപ്ലോമ, ഡിഗ്രി, പ്രൊഫഷണൽ കോഴ്സസ് എന്നിവയിലേക്കെല്ലാം പോകാനുള്ള ഓപ്ഷനുണ്ട്. ഡെന്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റന്റ്, ഡെന്റൽ മെക്കാനിക്, ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്നീ ഡിപ്ലോമ കോഴ്സുകൾ ഡെന്റിസ്ട്രിയുമായി റിലേറ്റഡ് ആണ്. ഇവ കേരളത്തിനകത്തും പുറത്തുമുള്ള പല ഡെന്റൽ കോളേജുകളിലും നിലവിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡിഗ്രി കോഴ്സുകളിലേക്കും ചേരുന്നതിനുള്ള ഓപ്ഷനും കുട്ടിക്കുണ്ട്. അതായത് BA, BSc, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് കുട്ടിക്ക് ഈ VHSE ഡെന്റൽ അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞാലും അപേക്ഷിക്കാൻ പറ്റും. കൂടാതെ എൻട്രൻസ് എഴുതി പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും കുട്ടിക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി അതല്ല, കുട്ടിക്ക് ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ കുട്ടിക്ക് ഡെന്റൽ അസിസ്റ്റൻ്റായി തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനായി ഡെന്റൽ ക്ലിനിക്കുകൾ, ഡെന്റൽ ഹോസ്പിറ്റൽ തുടങ്ങിയവയിൽ വർക്ക് ചെയ്യാം. കൂടാതെ ഡെന്റൽ ഇൻഷുറൻസ് കമ്പനികൾ, ഡെന്റൽ സപ്ലൈ ഏജൻസീസ്, മറ്റ് പൊതു ആരോഗ്യ ഇടങ്ങൾ എന്നിവയിലെല്ലാം ഡെന്റൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ എല്ലാവരും കണ്ടുവല്ലോ, കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വൊക്കേഷണൽ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്ത് സംശയം ദൂരീകരിക്കുക. നന്ദി.